സംഭവം ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് സന്തോഷിക്കേണ്ട അവസരമൊക്കെ തന്നെയാണ്. അവസരോചിതമായ ഇടപെടലിൽ കൂടി ക്രൂഷ്യലായ സമയത്ത് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തന്റെ കരിയറിലെ അർഹിക്കുന്ന അംഗീകാരങ്ങളിൽ ഒന്ന് നേടിയെടുക്കുവാൻ സൂര്യകുമാർ യാദവിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ടി ട്വന്റി ബാറ്റ്സ്മാൻമാരുടെ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്താണ് നമ്മുടെ സ്വന്തം സൂര്യകുമാർ യാദവ്. ഒരുപാട് കാലം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അവഗണനയുടെ വേലിക്ക് പുറത്ത് നിൽക്കേണ്ടി വന്ന ഒരു താരമാണ് സൂര്യകുമാർ യാദവ്. അതുകൊണ്ട് ആ മനുഷ്യന്റെ ഓരോ നേട്ടത്തിനെ കുറിച്ച് പറയുമ്പോഴും ഒരിത്തിരി പവർ എക്സ്ട്രാ വേണം എന്നത് ശരി തന്നെയാണ്. നിലവിൽ ഒന്നാം സ്ഥാനത്ത് ടി ട്വന്റി റാങ്കിങ്ങിൽ 818 പോയിന്റുമായിട്ട് നിൽക്കുന്നത് പാകിസ്ഥാൻ താരം ബാബർ അസമാണ്. 2 പോയിന്റ് മാത്രം പിന്നിലാണ് നമ്മുടെ സൂര്യകുമാർ യാദവ് നിൽക്കുന്നത്. 816 പോയിന്റ് ആണ് സൂര്യകുമാർ യാദവിനുള്ളത്. ഇന്നത്തെ വളരെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്രസീവ് ആയിട്ടുള്ള ആ ഒരു ഇന്നിംഗ്സ് ഈ ഒരു ഹൈക്കിന് തുണച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളെ കുറിച്ച് പറയുമ്പം ഈ ഒരു അവസരത്തിൽ പറയുന്നത് ശരിയാണോന്ന് അറിയത്തില്ല. നമ്മുടെ രാജാവ് കിങ് കോഹ്ലി പിന്നിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. 28 സ്ഥാനത്താണ് കോഹ്ലി പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. 530 പോയിന്റ് മാത്രമാണ്. ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കിരീടം വെക്കാത്ത രാജാവ് ഇപ്പോഴും രാജാവൊക്കെ തന്നെയാണ് കോഹ്ലി ആരാധകരുടെ മനസ്സിൽ, അതിൽ സംശയമൊന്നുമല്ല. താരം ഇപ്പോൾ 28 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയി എന്നത് ഇവിടെ അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. പിന്നീട് ശ്രേയസ് അയ്യർ 25 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. പിന്നീട് ഇന്ത്യൻ താരങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ ആ സ്ഥാനമാണ് നിലനിർത്തിയിട്ടുണ്ട്. 16 സ്ഥാനം രോഹിത് ശർമ്മ നിലനിർത്തിയിട്ടുണ്ട്. പിന്നീട് കെ എൽ രാഹുലും 20 സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. ഇത്രയുമാണ് മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ താരങ്ങൾ. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഒന്നാം സ്ഥാനത്ത് ബാബർ അസമാണ്, രണ്ടാം സ്ഥാനത്ത് നമ്മുടെ സൂര്യകുമാർ യാദവാണ്. സൂര്യകുമാർ യാദവിന് പോയിന്റിൽ വളരെ വലിയൊരു ഹൈക്ക് വരുത്താനും തന്റെ സ്ഥാനം ഏകദേശം ഒരു 2 സ്ഥാനം മുന്നിലോട്ട് കയറി വരാനൊക്കെ സഹായിച്ചു. മറ്റുള്ളവർ പിന്നിലേക്ക് ഇറങ്ങി. രോഹിത് ശർമ്മയും ലോകേഷ് രാഹുലും മാത്രം ആ സ്ഥാനം കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ശ്രേയസ് അയ്യർക്കും വിരാട് കോഹ്ലിക്കും ഓരോ സ്ഥാനം പിന്നിലേക്ക് ഇറങ്ങേണ്ടിയും വന്നിട്ടുണ്ട്. അപ്പം ഇന്ത്യൻ ഫുട്ബോൾ ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ ഇനി പറ്റുന്ന പോലെ വേഗത്തിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കൊള്ളായിരുന്നു. താങ്ക് യു വെരി മച്ച്. വെറുതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ക്രിക്കറ്റ് കണ്ടന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ. താങ്ക് യു.